അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്, ആ ഒരു മാജിക് ഫോർമുല. അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ ആദ്യ ഫസ്റ്റ് എപ്പിസോഡും, അവിടെ നിങ്ങൾക്കൊരു വർക്കും ചെയ്യാനുണ്ട്. ആ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് ഈ വീഡിയോ കാണേണ്ടത്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനും ഐ ബട്ടണിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ. ആ വീഡിയോ കാണാതെ ഇത് കണ്ടതുകൊണ്ടൊരു കാര്യമില്ല. നാലാമത്തെ കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഈ ആഗ്രഹം, നമ്മുടെ ഈ പണം പൂർത്തീകരിക്കുന്ന നമ്മളൊരു എന്താണ് പകരം കൊടുക്കുകയെന്ന് കണ്ടെത്തിയല്ലോ. ആ പകരം കൊടുക്കുകയെന്ന് കണ്ടെത്തിയതിനെ നിങ്ങൾ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക, ഒരു ഐഡിയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻറ്റിനെ മനസ്സിലാക്കുന്ന ഒരാളുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാവും. നിങ്ങൾ തയ്യാറായോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കേണ്ടതില്ല. അതില്ലാതെ തന്നെ ഉടനെ ആ പ്രവർത്തനം, ആ പ്രവൃത്തി നിങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിലൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് അത്രയും തീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവും. എങ്ങനെ സംഭവിച്ചു? പല ആളുകളും കല്യാണം കഴിയുമ്പോൾ പറയും, എങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ, എവിടെ നിന്ന് എനിക്ക് ക്യാഷ് ലഭിച്ചത്, എങ്ങനെ എനിക്ക് വീടാ, എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഷോപ്പ് അങ്ങ് തുടങ്ങി, അറിയില്ല എവിടെ നിന്നാണ് പൈസ എന്നുള്ള, പക്ഷേ അതങ്ങ് പൂർത്തീകരിച്ചു. അതാണ് ഈ സീക്രട്ട്, അതാണ് ആ മാജിക്. നമ്മളെന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നോക്കേണ്ടതില്ല. നിങ്ങൾക്ക് അങ്ങനൊരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ടത്, എനിക്ക് ഇന്ന് അതിനെന്ത് സ്റ്റെപ്പ് എടുക്കാൻ സാധിക്കും. ഇപ്പം തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്ത് സ്റ്റെപ്പ് എടുക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് ഒരാളോട് ഡിസ്കസ് ചെയ്യുന്നതിന് ഡിസ്കസ് ചെയ്യുക. അതിലേക്കുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എന്ത് ചെയ്യുക, ആരംഭിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം നമ്മളൊരു നല്ല വിശ്വാസിയാണെങ്കിൽ, ഈ പ്രപഞ്ച ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ പവർ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇതങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുക്കുക. ഞാനങ്ങ് ഇറങ്ങാൻ പോവുകയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ അതിൻ്റെ ഒരു സ്റ്റെപ്പ് എടുത്ത് നോക്കുക. അത് ഏതുപോലെയാണ്, നിങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് ഒരു മുംബൈയിലേക്കൊരു യാത്ര പോകണം. മുംബൈയിലേക്കൊരു യാത്ര പോകണമെങ്കിൽ നിങ്ങൾക്ക് മുംബൈ എന്നുള്ള ലക്ഷ്യം, നിങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലേ മുംബൈയിൽ എത്തുള്ളൂ. എന്നതുപോലെ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് എന്ത് സ്റ്റെപ്പാണോ, അതൊരു സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വെക്കുക, ബാക്കി നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ മാജിക്ക് നിങ്ങൾക്ക് അപ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും. നാലാമത്തെ കാര്യമായിട്ട് പറയുന്നത് അതാണ്. ഈ അഞ്ചാമത്തെ കാര്യം ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പണത്തിന് പകരമായിട്ട് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. തീരുമാനിച്ചതിന് ശേഷം നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ എന്തൊക്കെയാണ് തീരുമാനിക്കുക, എന്താണ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ടീം മെമ്പേഴ്സിന് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം പറയാം. അവരെന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത്, അത് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. എന്നിട്ട് അവർക്ക് കുറച്ച് ശീലങ്ങൾ അവരുണ്ടാക്കി. എനിക്കിത് ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ എല്ലാ ദിവസവും ഒരു 5 മണിയുടെ മുമ്പ് എഴുന്നേൽക്കും. തലേ ദിവസം തന്നെ എൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ആ ഒരു ബിസിനസ്സിലേക്ക് അവർക്ക് വേണ്ട ടാർഗറ്റുകൾ അവർ സെറ്റ് ചെയ്യും. എന്നതുപോലെ നിങ്ങളുടെ ആക്ഷൻ സംഭവങ്ങൾ ഉണ്ടാക്കുക. അതിന് മുന്നേ ചെയ്തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്താൻ എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ എന്നുള്ളൊരു ആക്ഷൻ സംഭവങ്ങൾ ഉണ്ടാക്കുക. ആറാമത്തെ കാര്യമായിട്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാ ദിവസവും 2 പ്രാവശ്യം നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഈ പ്രസ്താവം എടുത്ത് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൻ്റെ ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. അത് വേണ്ടവർ എന്ത് ചെയ്യുക, ഞാനിതിനെ താഴെ കമൻറ്റിൽ ഫസ്റ്റ് ആയിട്ടൊരു വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് പോവും. അതിൽ നിന്ന് നിങ്ങൾക്ക് അത് അയച്ചു തരും. ഓക്കെ, ആ ഒരു ഫോർമാറ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, എനിക്ക് 2025 December 31 ആകുമ്പോഴേക്കും ആവശ്യമുള്ള തുക 83,33,363 രൂപയാണ്. ഇതിന് പകരമായി എൻ്റെ അടുത്തുള്ള കഴിവുകൾ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോർമാറ്റും, അതിന് താഴെ അതിന് ആക്ഷൻ പ്ലാൻ എഴുതി ഡേറ്റ് എഴുതി നിങ്ങൾ ഒപ്പിട്ടിരിക്കും. ഇതെല്ലാ ദിവസവും നിങ്ങൾ വായിക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ കാര്യങ്ങൾ ഇങ്ങനെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആക്ഷൻ ഓറിയൻറ്റഡ് ആവും. നമ്മൾ ആ റിസൾട്ടിലേക്ക് നിങ്ങളറിയാത്ത രീതിയിൽ പല മാർഗങ്ങളോട് എത്തുകയും ചെയ്യും. സോ ഇതാണ് നെപ്പോളിയൻ ഹിൽ പഠിപ്പിക്കുന്ന മാജിക് ഫോർമുല. ഈ പുസ്തകം മുഴുവൻ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക, ഇതിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മളെ മൈൻഡിനെ ഡെവലപ്പ് ചെയ്യുകയാണ് ബാക്കിയുള്ള ചാപ്റ്റർ കൂടെ എല്ലാം അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ആ ഫോർമുല നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. നിങ്ങളത് നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.